കേരള ഫുഡ് ചാനലിന്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെയിൻബോ കേക്കാണ്. ഒരു ഏഴ് കളേഴ്സ് അല്ലെങ്കിൽ ആറ് കളേഴ്സ് വെച്ചിട്ടുള്ള റെയിൻബോ കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഇനി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ആദ്യമായിട്ട് ആവശ്യമുള്ളത് രണ്ട് കപ്പ് മൈദയാണ്. നമ്മൾ റെയിൻബോ കേക്ക് ആകുമ്പോൾ കുറച്ച് കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ട് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻ്റ് റെഡിയാക്കി എടുക്കാം. ആറ് മുട്ടയുടെ എഗ്, ആറ് മുട്ടയുടെ വൈറ്റും ആറ് മുട്ടയുടെ എഗ് യോക്കുമാണ് വേണ്ടത്. നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂണാണേ. ഇത് മുട്ടയുടെ വെള്ള മുട്ടയുടെ സ്മെല്ലൊന്നുമില്ലാതിരിക്കാം നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇനി എന്താണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ട് കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. ഈ രണ്ട് കപ്പ് പഞ്ചസാര പൊടിച്ചത് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. മൊത്തം ചേർക്കരുത്. മൊത്തം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ജസ്റ്റ് ഈ ഇതും കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര മുഴുവൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഓയിലാണിത്. അഞ്ച് ടേബിൾ സ്പൂൺ ഓയിൽ അത് നമുക്ക് ഇതിൻ്റെ അകത്തൊട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഓയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഒരു ആറ് ടേബിൾ സ്പൂണോളം പാലാണ്. പാല് റൂം ടെമ്പറേച്ചറുള്ള പാല് വേണം എടുക്കാൻ. ഫ്രിഡ്ജിൽ നിന്ന് നേരെ പാലെടുക്കരുത്. ഇതും നമുക്ക് ഇതിൻ്റെ അകത്തൊട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് നമുക്ക് ഇതിൻ്റെ അകത്തൊട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ബാറ്ററൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു ആറ് ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ആറ് ബൗളിലേക്ക് ഈ ബാറ്റർ തുല്യ അളവിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ തുല്യമായിട്ട് വീതിച്ച് വെച്ചിട്ടുണ്ട് പാത്രങ്ങളിലൂടെ. ഇനി നമുക്കിതിനകത്ത് കളേഴ്സ് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഓറഞ്ച് കളറ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഒരു ആറ് കളേഴ്സും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ചസ് ഒക്കെ റെഡിയായിട്ടുണ്ട്. നല്ല നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലെയർ ലെയറായിട്ട് സെറ്റ് ചെയ്യാം. കേക്ക് ലെയേഴ്സ് ആക്കി വെക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഈ കേക്ക് ബോർഡിൽ തേച്ച് കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ, കേക്ക് നല്ല ഉറച്ചിരിക്കാനാണ്, താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആദ്യത്തെ ബ്ലൂ ലെയർ വെച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് ഷുഗർ സിറപ്പാണ്, അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഷുഗർ സിറപ്പാണ് കേക്കിന് സോഫ്റ്റ്നെസ്സും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് ആഡ് ചെയ്യാൻ മറക്കരുത്. ഈ ലെയർ മൊത്തം നമുക്ക് ക്രീം വെച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്ലൂ ലെയറിൽ ഏകദേശം വിപ്പിംഗ് ക്രീം ഒക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളർ വെച്ച് കൊടുക്കാം. ഇത്
ഇതിനകത്തോട്ടും ഷുഗർ സിറപ്പ് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ റെയിൻബോ കളേഴ്സ് എല്ലാം നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കേക്കൊക്കെ നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഒരു മണിക്കൂർ ഫ്രീസറിൽ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കാം. അപ്പോൾ നമ്മൾ കേക്കൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും വൈകുന്നേരമായി. ഇനി നമുക്ക് ഏതായാലും ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് നമ്മളൊരു ഓവർ നൈറ്റ് ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാളെ ഈ കേക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്, നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് കുത്തിയെടുത്തിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് പല ലെയറുകളുള്ളതുകൊണ്ട് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റിക്കിൽ കുത്തിയെടുക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഇതുണ്ട്, ഇതേപോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ റെയിൻബോ കേക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എത്ര കളറുകളാണെന്ന് നോക്കിയേ, നല്ല ഭംഗിയുണ്ട് അല്ലേ? നല്ല രസമുണ്ട്. ഫോർക്ക് എടുത്ത് മാറ്റിക്കുക, നമുക്ക് വെച്ചിട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ കേക്കിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും. ഇതൊന്ന് കറക്കി കാണിച്ചു തരാം. ഉണ്ടോ നല്ല ലെയറായിട്ട്, എന്താ ഭംഗിയല്ലേ ലെയറുകൾ കാണാൻ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കൊന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടില്ലായിരുന്നു, കാരണം ടേസ്റ്റ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം സെയിം ആണല്ലോ. നമ്മുടെ ബാറ്റർ എല്ലാം സെയിം ആയതുകൊണ്ട് പിന്നെ ഫ്ലേവറിൻ്റെ മാത്രം ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഒരു പീസ് ഞാൻ കഴിച്ചു നോക്കാം. ഒന്നും പറയല്ല, സംഭവം അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഏതായാലും ഈ നീല ഭാഗം നോക്കണം, കഴിച്ചു നോക്കാം ഫ്ലേവറിൻ്റെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്നറിയാലോ. സംഭവം അടിപൊളിയാ. ആ ഗ്രീൻ കളറിനൊക്കെ നമുക്ക് ആ പിസ്തയ ലാഞ്ചിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ടല്ലോ. ഏതായാലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അല്ലേ, തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. മാത്രമല്ല ഈ റെയിൻബോ കേക്ക് ഇപ്പോൾ അത്ര ഒത്തിരി ലെയറുകളൊക്കെ വരുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും സംഭവം ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അവരും ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും.